हलो फ्रेंड्स हाई होप्स ऑनलाइन क्लास एला विद्यार्थिक स्वागत एंड पेर अखिल आनंद याद विषय बायोलॉजी इन नाम पढ़ा बायोलॉजी सेकंड चैप्टर आय विंडोज ऑफ नॉलेज अथवा अरविंदे वादायनंगल पाठ पाठ न्यूरोने पची पढ़ी अद्वे बंधप स्ट्रक्चर ऑफ न्यूरोण बंधपेट डिसीसस् मतवधि क्यों नाम पढ़ी अद्वी ऐसा कणक्ट पढ़ी पाठ रामाते पाठ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പഠിക്കുന്നത് നമ്മുടെ സെൻസ് ഓർഗൻസിനെ പറ്റിയാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, നമ്മുടെ ശരീരത്തിൽ കാണുന്ന സെൻസ് ഓർഗൻസിനെ പറ്റി കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്ന പാഠമാണ് എന്തെന്ന് പറയുന്നത് വിൻഡോസ് ഓഫ് നോളജ്. നമുക്ക് ചാപ്റ്ററിലേക്ക് കയറുന്നത് തന്നെ ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് കൂടെയാണ്. നിങ്ങൾ ടെക്സ്റ്റിന് അതിരിച്ച് ഒരു ന്യൂസ് പേപ്പർ കട്ടിംഗ് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യും അതിനകത്ത് പറയുന്നുണ്ട് ഭൂകമ്പം പോലത്തുള്ള ഡിസാസ്റ്റേഴ്സ് നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവർ ഡോഗ്സിനെ ഉപയോഗിക്കുന്നുണ്ട്, നായ്ക്കളെ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു, മണം ഡിറ്റക്ട് ചെയ്ത് എന്ത് ചെയ്യുന്നു, ആൾക്കാരെ രക്ഷപ്പെടുത്താനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നു. അതിലും കുറച്ചുകൂടെ സുപരിചിതമായ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾ സിനിമയ്ക്കകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. എന്ത് ചെയ്യും, എന്തെങ്കിലും കൊലപാതകങ്ങളോ മറ്റൊക്കെ നടക്കുന്നത് എന്ത് ചെയ്യും, ഡോഗ്സിനെ നായ്ക്കളെ കൊണ്ടുവന്ന് എന്ത് ചെയ്യും, ഡോഗ്സ് കൂടും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഓടി പോകുന്നതൊക്കെ നിങ്ങൾ കാണും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഒരുപാട് ജീവജാലങ്ങൾ നമ്മുടെ പ്രകൃതിയിലുണ്ട്, അതിനകത്ത് എന്തുകൊണ്ട് ഡോഗ്സിനെ ഉപയോഗിക്കും? നമ്മൾ എവിടെയെങ്കിലും പൂച്ചകളെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവജാലങ്ങളെ ഇതേപോലെ ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല. കറക്റ്റ് ആ സ്മെല്ല് കറക്റ്റായിട്ട് അറിയാനായിട്ട് നമ്മൾ ഏത് ജീവിയാണ് ഉപയോഗിക്കുന്നത്? ഡോഗ്സിനെയാണ് ഉപയോഗിക്കുന്നത്. അത് എന്തുകൊണ്ടാണ് എന്ന് ഉള്ളതിനുള്ള മറുപടിയാണ് നമ്മൾ ഇനി പറയാനായിട്ട് പോകുന്നത്. മനുഷ്യർക്കും എന്താണ് സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്, ഡോഗ്സിനും എന്തിനുള്ള കഴിവുണ്ട്, സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷേ എന്നാൽ എന്താണ്, നായ്ക്കളെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മുടെ സ്മെല്ല് ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു കഴിവിനകത്ത് എന്തോ ഒരു വ്യത്യാസമുണ്ട് അല്ലേ? ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നമ്മൾ റിസപ്റ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്, ഗ്രാഹി കോശങ്ങളെ പറ്റി എവിടെ പഠിച്ചു, ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു. ഇനി അത് കണക്ട് ചെയ്താണ് നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്നത്. നമ്മുടെ മൂക്കിനകത്ത് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രന്ഥഗ്രാഹി കോശങ്ങൾ എന്ന് പറയും. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇപ്പം നമ്മൾ മനുഷ്യരെ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഓൾഫാക്ടറി സെൻസ് ഇതാ ഒരു ചെറിയ സ്റ്റാമ്പ് ഇല്ലേ, നമ്മൾ പോസ്റ്റൊക്കെ അയക്കുമ്പോൾ ഉള്ള സ്റ്റാമ്പ്, ആ സ്റ്റാമ്പിൻ്റെ അത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഓൾഫാക്ടറി സെൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ. ഫോർ എക്സാമ്പിൾ, ഇനി നമ്മൾ ഡോഗിൻ്റെ എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ഒരു വലിയ ടവർ ഇല്ലേ, ടവർ എടുത്തു കഴിഞ്ഞാൽ എത്രയും ഏരിയ ഉണ്ടോ അത്രയും ഓൾഫാക്ടറി സെൽസ് എവിടെ ഉണ്ട്, നമ്മുടെ ഡോഗ്സിൻ്റെ നോസിനകത്ത് ഇത്രയും ഓൾഫാക്ടറി സെൽസ് ഇരിപ്പുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, ഒരുപാട് ഓൾഫാക്ടറി സെൽസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഒരുപാട് ഗന്ധങ്ങളെ അല്ലെങ്കിൽ മണങ്ങളെ എന്ത് ചെയ്യാൻ പറ്റും, അവരെ റിസപ്റ്റർ സെൽസിന് പിടിച്ചെടുക്കാൻ പറ്റും. നമ്മുടെ എത്രയേ ഉള്ളൂ, ഇതാ ഇത്രയും ഏരിയയിലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റുള്ള ജീവജാലങ്ങളെ എടുത്തു നോക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ നായ്ക്കളിൽ കാണപ്പെടുന്ന ഗ്രന്ഥഗ്രാഹി കോശങ്ങൾ അഥവാ ഓൾഫാക്ടറി സെൽസിൻ്റെ എന്താണ് അളവ് വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അവർക്ക് മാക്സിമം അല്ലെങ്കിൽ കൂടുതൽ സ്മെൽസ് ഡിറ്റക്ട് ചെയ്യാനുള്ള കഴിവ് ഉള്ളത്. ഇനി നമ്മൾ അടുത്തായിട്ട് പഠിക്കാൻ പോകുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ സെൻസ് ഓർഗൻസിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് അഥവാ ഗ്രാഹികൾ ഏതൊക്കെയാണെന്നും എന്തൊക്കെ സ്റ്റിമുലസ് ആണ് ആ പർട്ടിക്കുലർ സെൻസ് ഓർഗൻ റിസീവ് ചെയ്യുന്നതെന്നും. ഒന്നാമത്തെ പാഠത്തിൽ സ്റ്റിമുലസ് എന്താണ് നിങ്ങൾ പഠിച്ചു, റിസപ്റ്റർ സെൽസ് എന്താണെന്ന് പഠിച്ചു. അത് പഠിച്ചു വെച്ചാലേ നമുക്കിത് മനസ്സിലാകത്തേ ഉള്ളൂ. അപ്പൊ ശ്രദ്ധിച്ചോ, നമുക്ക് ആദ്യം അഞ്ച് സെൻസ് ഓർഗൻസിനെ പരിചയപ്പെടാം. ഏതൊക്കെയാണ്? ഐ, നമ്മുടെ കണ്ണ്. രണ്ടാമത്തെ ഏതാണ്? ഇയർ. എന്താണ്? നമ്മുടെ ചെവി, ടങ്ങ്, നാക്ക്, സ്കിൻ, തൊക്ക്, നോസ്, മൂക്ക്. ഇതാണ്, ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഇത് മനുഷ്യ ശരീരത്തിലെ അഞ്ച് സെൻസ് ഓർഗൻസ് നമ്മൾ അറിയാം. ഇനി ഓരോ സെൻസ് ഓർഗൻസിലും എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റിമുലസ് റിസീവ് ചെയ്യാനായിട്ട് എന്തിരിപ്പുണ്ട്, റിസപ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. ഉദ്ദീപനം വരുമ്പോൾ എന്ത് ചെയ്യും, ഗ്രാഹി കോശങ്ങൾ പിടിച്ചെടുക്കും എന്ന് നമ്മൾ പറഞ്ഞില്ലേ. ആ ഉദ്ദീപനത്തെ പിടിച്ചെടുക്കാനുള്ള ഗ്രാഹി കോശങ്ങൾ ഇവരുടെ എല്ലാം പക്കലുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് പഠിച്ചു തുടങ്ങാം. ഒന്നാമത്തെ, നമ്മുടെ കണ്ണിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിന് പറയുന്ന പേരാണ് ഫോട്ടോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. മലയാളത്തിൽ പ്രകാശഗ്രാഹികൾ എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഒന്നാമത്തെ ഏതാണ്, നമ്മുടെ കണ്ണിനകത്ത് എന്തിരിപ്പുണ്ട്, ഫോട്ടോ റിസപ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. അവിടുത്തെ ഉദ്ദീപനം അഥവാ സ്റ്റിമുലസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ലൈറ്റ് അഥവാ പ്രകാശമാണ് അല്ലേ. പ്രകാശം വന്നാലല്ലേ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, നമ്മുടെ കണ്ണിനകത്തിരിക്കുന്ന ഫോട്ടോ റിസപ്റ്റേഴ്സിന് പിടിച്ചെടുക്കാനും തൽഫലമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് കാഴ്ച എന്ന എന്ത് ചെയ്യും, വിഷം നമുക്ക് തലച്ചോറിൽ എത്തിച്ചേരുകയും ചെയ്യത്തേ ഉള്ളൂ. അപ്പോൾ ഓക്കെ ആണല്ലോ. രണ്ടാമത്തെയാണ് നമ്മുടെ ഇയർ, ചെവി. ചെവിക്കകത്ത് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിന് നമ്മൾ വിളിക്കുന്ന പേരാണിത് ഓഡിറ്ററി റിസപ്റ്റേഴ്സ് എന്ന് പറയും. ഓഡിറ്ററി, ഓഡിയോ എന്താണ് ചെവിയുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ ശബ്ദഗ്രാഹി കോശങ്ങൾ എന്നാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ മലയാളത്തിൽ ഓഡിറ്ററി റിസപ്റ്റേഴ്സിന് പറയുന്നത്. ഇനി ശബ്ദഗ്രാഹി കോശങ്ങൾ തീർച്ചയായിട്ടും എന്തായിരിക്കും പിടിച്ചെടുക്കുന്ന സിമ്പൽസ്, സൗണ്ട് അല്ലെങ്കിൽ ശബ്ദമായിരിക്കും. മൂന്നാമത്തെ സെൻസ് ഓർഗനാണ് നമ്മുടെ ടങ്ങ്, നാക്ക്. നാക്കിനകത്ത് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, കീമോ റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. എന്ന് വെച്ചാൽ എന്താണ്, സ്വാദ് ഗ്രാഹികൾ. സ്വാദ് എന്ത് ചെയ്യും, പിടിച്ചെടുക്കുന്ന റിസപ്റ്റേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്,
നമ്മുടെ ടങ്ങിൽ കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും അവരെന്തായിരിക്കും പിടിച്ചെടുക്കുന്ന സ്റ്റിമുലസ് അല്ലെങ്കിൽ ഉദ്ദീപനം? ടേസ്റ്റ് ആണ്. എന്താണ്? ഗന്ധകണങ്ങളെയാണ്, സോറി, എന്താണ്, നമ്മുടെ സ്വാദ് കണങ്ങളെയാണ് എന്ത് ചെയ്യുന്നത്, അവര് പിടിച്ചെടുക്കുന്നത്. അതിനുശേഷമുള്ള നമ്മുടെ അടുത്ത നാലാമത്തെ സെൻസ് ഓർഗൻ ആണ് ഏതെന്ന് പറയുന്നത്? സ്കിൻ. സ്കിന്നിനകത്ത് വരുമ്പോൾ നമ്മളിവിടെ എഴുതിയിപ്പോണ്ട് ഡിഫറൻറ്റ് റിസപ്റ്റേഴ്സ്. അതായത് അങ്ങനെ പറയാൻ കാരണം ഒരുപാട് റിസപ്റ്റേഴ്സ് അതിനകത്ത് ഇരിക്കുന്നുണ്ട്. എക്സാമ്പിൾ, അതിനകത്ത് ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരാളെ സ്പർശിക്കുന്നു, ആ സമയത്ത് എന്ത് ചെയ്യും, ടച്ച് ചെയ്യുമ്പോൾ പിടിച്ചെടുക്കാനുള്ള റിസപ്റ്റേഴ്സ് അതിനകത്ത് കാണും. ഇനി തണുപ്പുള്ള ഒരു ഐസ് എടുത്ത് നമ്മൾ കയ്യിലേക്ക് വെക്കുന്നു, അപ്പോൾ എന്താ, തണുപ്പിനെ പിടിച്ചെടുക്കാനുള്ള റിസപ്റ്റേഴ്സ് കാണും. പിന്നെ ചൂടുള്ള ഒരു പാത്രത്തിൽ പോയി നമ്മൾ കൈ വെച്ച് തട്ടിച്ചു കൊടുക്കുന്നു, അപ്പോൾ എന്ത് ചെയ്യും, ചൂട് പിടിച്ചെടുക്കാനുള്ള റിസപ്റ്റേഴ്സ് അതിനകത്ത് കാണും. പിന്നെ ഒരു മുട്ടുസൂചി കൊണ്ട് നമ്മുടെ കയ്യിലേക്ക് കുത്തുന്നു, അപ്പോൾ നമുക്ക് വേദന വരും, പെയിന്, എന്താണ്, വേദനയെ പിടിച്ചെടുക്കാനുള്ള റിസപ്റ്റേഴ്സ് കാണും. പിന്നെ കാറ്റ് എന്തെങ്കിലും എന്ത് ചെയ്യും, നല്ല ഒരു സൈക്കിൾ പമ്പ് വെച്ച് എന്ത് ചെയ്യും, നമ്മൾ കാറ്റ് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, അതിൻ്റെ ഒരു പ്രഷർ നമുക്ക് ഫീൽ ചെയ്യും. ഇത്രയും പിടിച്ചെടുക്കാനുള്ള റിസപ്റ്റേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ സ്കിന്നിൽ കാണപ്പെടുന്നുണ്ട്. അവിടുത്തെ സ്റ്റിമുലസ് എന്താണ്, നമ്മൾ ഈ പറഞ്ഞാൽ ടച്ച് ചെയ്യുന്നു, ഒരാളെ സ്പർശിക്കുമ്പോൾ നമ്മൾ അറിയുന്നു. പിന്നെ കോൾഡ്, ഐസ് പോലത്തുള്ള വസ്തുക്കൾ എടുത്ത് കയ്യിലേക്ക് വെക്കുന്നു, അല്ലെങ്കിൽ ഹോട്ട്, ചൂടുള്ള പാത്രത്തിൻ്റെ അരികിൽ പോയി നിൽക്കുന്നു. പെയിൻ, എന്തെങ്കിലും വേദന വരുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമ്മളൊരാൾ ഇടുക്കി എന്തെങ്കിലും ചെയ്യുന്നു. പ്രഷർ, എന്ത് ചെയ്യും, വായുവിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദമൊക്കെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അടുത്തതാണ് നോസ്, അഞ്ചാമത്തെ സെൻസ് ഓർഗനാത് സെൻസ് ഓർഗനാണ്. നോസിനകത്ത് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ് ആണ് ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് എന്ന് വിളിക്കും. ഇത് പേര് വിളിക്കും ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ്, ഗന്ധഗ്രാഹി കോശങ്ങൾ എന്ന് പറയും. അതിനകത്ത് അവർക്ക് കിട്ടുന്ന സ്റ്റിമുലസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്മെല്ല് അല്ലെങ്കിൽ മണം അല്ലെങ്കിൽ എന്താണ്, ഗന്ധകണികം എന്ന് കണിക എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഒന്നുകൂടെ നമ്മൾ വൈൻഡപ്പ് ചെയ്ത് പറയുകയാണ്, അഞ്ച് സെൻസ് ഓർഗനും സെൻസ് ഓർഗനകത്ത് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സും അവരുടെ സ്റ്റിമുലസും ആണ്. ഐ വരുമ്പോൾ എന്താണ്, ഫോട്ടോ റിസപ്റ്റേഴ്സ് ആണ്. അതിനകത്ത് എന്ത് ചെയ്യും, സ്റ്റിമുലസ് എന്താണ്, ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശമാണ്. രണ്ടാമത്തെ ഏതാണ്, ഇയർ ആണ്. ഇയറിനകത്ത് എന്താണ്, ഓഡിറ്ററി റിസപ്റ്റേഴ്സ് ആണ്. അവിടെ സ്റ്റിമുലസ് എന്താണ്, ശബ്ദമാണ്, സൗണ്ടാണ്. ടങ് വരുമ്പോൾ എന്താണ്, കീമോ റിസപ്റ്റേഴ്സ് ആണ്. അവരെന്ത് ചെയ്യും, ടേസ്റ്റിനെ എന്ത് ചെയ്യും, ആ സ്റ്റിമുലസിനെ പിടിച്ചെടുക്കാനായിട്ട് നിൽക്കും. സ്കിൻ വരുമ്പോൾ എന്താ, ഒട്ടനവധി റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇതിൻ്റെ എല്ലാം, ഈ എഴുതിയിരിക്കുന്ന സ്റ്റിമുലസിൻ്റെ എല്ലാ റിസപ്റ്റേഴ്സും ഇല്ലേ, അതാ, ടച്ച്, കോൾഡ്, ഹോട്ട്, പെയിൻ, പ്രഷർ, ഇതിൻ്റെ എല്ലാ റിസപ്റ്റേഴ്സും ഇരിപ്പുണ്ട് സ്കിന്നിനുണ്ട്. നോസ് വരുമ്പോൾ ഏതാണ്, ഓൾ ഫാക്ടറി റിസപ്റ്റേഴ്സ് ആണ്. സ്റ്റിമുലസ് എന്താണ്, സ്മെല്ലാണ്. ഇതാണ് നമുക്ക് ഒന്നാമത്തെ പാഠത്തിൽ അതിൻ്റെ ബേസ് ആയിട്ട് നമ്മൾ പഠിക്കുന്ന റിസപ്റ്റേഴ്സും അവയവങ്ങൾ, അതിനകത്ത് കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ്, അതിനകത്തുള്ള സ്റ്റിമുലസ്. ഇനി നമ്മൾ നേരിട്ട് നമ്മുടെ സെൻസ് ഓർഗൻ എന്ന ടോപ്പിക്കിലേക്ക് കയറുകയാണ്. നമ്മൾ ബേസ് കാര്യങ്ങൾ പഠിച്ചു, ഓരോ സെൻസ് ഓർഗനും കാണപ്പെടുന്ന റിസപ്റ്റേഴ്സ്, സ്റ്റിമുലസ്, ബേസ് കാര്യങ്ങൾ നമുക്കറിയാം. ഇനി നമ്മൾ ഐ, നമ്മുടെ കണ്ണ് എന്ന് പറയുന്ന സെൻസ് ഓർഗനകത്തേക്ക് കടക്കുകയാണ്. എന്തോ കണ്ണുകൊണ്ടുള്ള പ്രയോജനം, നമുക്ക് എന്താണ്, കാഴ്ച സാധ്യമാക്കി തരുന്നു അല്ലേ. നമുക്കൊരു വസ്തുവിനെ കാണണമെങ്കിൽ അതിന് സഹായിക്കുന്ന നമ്മുടെ സെൻസ് ഓർഗനാണ് എന്തെന്ന് പറയുന്നത്, ഐ അല്ലെങ്കിൽ കണ്ണെന്ന് പറയുന്നത്. ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ പഠിക്കാൻ പോകുന്നത്, നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് കുറച്ച് ഭാഗങ്ങളുണ്ട് അല്ലേ. ആ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഒന്നാമത്തേതാണ് ഐ സോക്കറ്റ് അഥവാ നേത്രകോടരം എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. രണ്ടാമത്തേതാണ് എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ എന്താണ്, ബാഹ്യ കൺപേശികൾ എന്ന് വിളിക്കും. മൂന്നാമത്തെയാണ് ഐബ്രോ എന്ന് വെച്ചാൽ നമ്മൾ പിരികം എന്ന് പറയില്ലേ. പിന്നെ ഐ ലാഷ്, കൺപീലികൾ. പിന്നെന്താണ് ഐ ലിഡ്സ്, നമ്മുടെ കൺപോള. പിന്നെ കൺജൻറ്റൈവ, ടിയേഴ്സ്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ ഉള്ള നിർമ്മിച്ചു വെച്ചിരിക്കുന്ന ഭാഗങ്ങൾ. ഓരോരുത്തരുടെയും ധർമ്മം എന്താണെന്ന് നമുക്ക് പഠിക്കാം. ഒന്ന് എന്ന് പറഞ്ഞു വരാം. ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്, ഐ സോക്കറ്റ് അഥവാ നേത്രകോടരം എന്ന് നമ്മൾ പറഞ്ഞു. ഇവരുടെ ജോലി എന്താണെന്ന് അറിയാം, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കണ്ണിരിക്കുന്നത് ഐ സോക്കറ്റിനകത്താണ്. എന്ത് ചെയ്യും, സോക്കറ്റ് എന്ന് വെച്ചാൽ ഇതൊരു കുഴിയാന്ന് വെച്ചാൽ, ഈ കുഴിക്കകത്താണ് എന്ത് ചെയ്യുന്നത്, കണ്ണ് ഇരിക്കുന്നത്. അപ്പം ആ കുഴിക്കകത്ത് ഇരിക്കാനായിട്ട് കണ്ണിനെ സഹായിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരം എന്ന് നമ്മൾ വിളിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മളൊരു കുഴി പിടിച്ച് ഒരു സാധനത്തിന് അതിനകത്ത് വെക്കുന്നു, അതേപോലെയുള്ള എന്തെന്ന് പറയുന്ന ഐ സോക്കറ്റ്. കണ്ണ് എന്ത് ചെയ്യും, സുരക്ഷിതമായി ഐ സോക്കറ്റിൽ ഇരുന്നോളും. ഇനി ഈ ഐ സോക്കറ്റ് ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, കണ്ണ് മുന്നോട്ട് തള്ളി നിൽക്കുന്ന ഒരു അവസ്ഥ വരുമായിരുന്നു. നമ്മൾ എവിടെയെങ്കിലും മറന്നടിച്ച് വരുമ്പോൾ എന്ത് ചെയ്യും, ആദ്യം മൂക്കിടിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, വീഴുന്നത്. കണ്ണ് തള്ളിലോട്ട് മുന്നിലോട്ട് തള്ളി നിൽക്കുകയാണ് എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിനായിരിക്കും ആദ്യം പ്രശ്നം പറ്റുന്നത് അല്ലെങ്കിൽ ഡാമേജ് പറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഐ സോക്കറ്റിനകത്ത് ഉള്ളിലേക്ക് ഇങ്ങനെ, ഈ ഐ സോക്കറ്റിനകത്ത് ഇങ്ങനെ പങ്കി ഇതിനകത്തേക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്ത് വരും, മറ്റ് ഡാമേജസോ കാര്യങ്ങളോ ഒന്നും വരുത്തില്ല. രണ്ടാമത്തേതാണ് എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ ബാഹ്യ കൺപേശികൾ എന്ന് നമ്മൾ വിളിക്കും. ഇവരുടെ ജോലി എന്താണെന്നറിയാവോ, ഇപ്പം കണ്ണ് ഐ സോക്കറ്റിനകത്ത് കിടക്കുമ്പോൾ എന്ത് ചെയ്യും, രണ്ട് സൈഡിൽ നിന്ന് അവർ ഹോൾഡ് ചെയ്ത് നിർത്തിയിരിക്കും. ഇപ്പം എന്താ നോക്കൂ, ഇത് നമ്മുടെ കണ്ണാന്ന് വെച്ചോ. ഇപ്പൊ എന്ത് ചെയ്യും, കണ്ണ് ഇതിനകത്ത് കിടക്കുമ്പോൾ ഇവിടെ ഇവിടെ എന്ത് ചെയ്യും, ലോക്ക് ചെയ്യണ്ടേ. ഈ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ഐ മസിൽസ് അപ്പുറം ഇപ്പുറം നിന്ന് എന്ത് ചെയ്യും, കണ്ണിനെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് എന്ത് ചെയ്യും, സഹായിക്കും. ഇപ്പൊ നമ്മൾ ആദ്യം ഐ സോക്കറ്റ് എന്താന്ന് പറഞ്ഞു, എന്ത് ചെയ്യും, കണ്ണ് എന്ത് ചെയ്യും, ഐ സോക്കറ്റിനകത്താണ് ഭദ്രമായിട്ട് പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കുന്നത്. രണ്ടാമത്തെ ആണ് എന്തെന്ന് പറയുന്നത് എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ ബാഹ്യ കൺപേശികൾ, അവരുടെ ജോലിയാണ് എന്തെന്ന് പറയുന്നത്, ആ കണ്ണിനെ എന്ത് ചെയ്യും, അപ്പുറം ഇപ്പുറം നിന്ന് എന്ത് ചെയ്യും, ടൈറ്റായിട്ട് പിടിച്ചു നിർത്തും.
അടുത്ത മൂന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത് ഐബ്രോ അഥവാ പുരികം. എന്താണ് ഇവരുടെ ജോലി? നമ്മുടെ കണ്ണിനകത്തേക്ക് എന്ത് ചെയ്യും, വിയർപ്പും ജലവും ഒക്കെ ഇങ്ങനെ മേളിൽ നിന്നൊക്കെ വരാം. അത് വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ പുരികം അതങ്ങ് തടയും. എന്ത് ചെയ്യും നമ്മൾ പുരികം, നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, വിയർക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, ഒരു പരിധി വരെ വിയർപ്പ് താഴേക്ക് വരുമ്പോൾ എന്ത് ചെയ്യും, ഈ പുരികം ഇങ്ങനെ പിടിച്ചുവിടാൻ നിർത്തും. ഇനി ഈ പുരികം ഇല്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യും, നേരെ ഇറങ്ങി നേരെ എങ്ങോട്ട് പോകും, കണ്ണിലേക്ക് ഇറങ്ങുന്ന ഒരു അവസ്ഥ വരും. നമുക്ക് പുരികം ഉണ്ടായിട്ടാണ് ആ ബുദ്ധിമുട്ട് മനസ്സിലാവാതെ. അപ്പൊ പുരികത്തിന്റെ ജോലി എന്താണ്, നമ്മുടെ ശരീരത്തിൽ നിന്നുണ്ട് വിയർപ്പും ജലവും ഒക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, പുരികം ഇങ്ങനെ പിടിച്ച് അവിടെ ഇങ്ങനെ നിർത്തിക്കോളും. ഓക്കെ, അടുത്ത നാലാമത്തെയാണ് ഏത്, ഐലാഷസ് അഥവാ കൺപീലികൾ എന്ന് പറയും. ഈ കൺപീലികളുടെ ജോലി എന്താണെന്നറിയാം, ഈ പൊടിപടലങ്ങളൊക്കെ വരുത്തില്ലേ, അപ്പൊ നമ്മൾ റോഡിലേക്കൊക്കെ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യും, പൊടിപടലങ്ങളൊക്കെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും, ഈ കൺപീലികൾ എന്ത് ചെയ്യും, ആ പൊടിപടലങ്ങളെയൊക്കെ ഇവിടെ വെച്ച് അങ്ങ് ബ്ലോക്ക് ചെയ്ത് അങ്ങ് നിർത്തും. ഈ കൺപീലികൾ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചാൽ, അത് നേരെ വന്ന് എങ്ങോട്ട് തന്നെ കയറും, കണ്ണിനകത്തേക്ക് വീഴും. അപ്പൊ ഈ കൺപീലികൾ എന്തോ ചെയ്യും, ഈ പൊടിയൊക്കെ വരുമ്പോൾ അവരെ പിടിച്ചു നിർത്തും. അടുത്തയാണെന്ന് പറയുന്ന ഐലിഡ്സ് അഥവാ കൺപോള, ഇവരുടെ ഒരുവിധം ഫംഗ്ഷൻ സെയിം തന്നെയാണ്. എന്ത് ചെയ്യുന്നത്, ഈ വരുന്ന പൊടികളെയൊക്കെ ഒരു പരിധി വരെ എന്ത് ചെയ്യും, പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് ആരുടെ ജോലി, കൺപോളകളുടെ ജോലി. നമ്മൾ ഈ ചില പൊടികളൊക്കെ നമ്മുടെ കണ്ണിനകത്തേക്ക് വരുവാണെങ്കിൽ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ കണ്ണ് ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും, ആ കൺപോളയ്ക്ക് അകത്തുനിന്നാണ് എന്ത് ചെയ്യുന്നത്, ആ ടെസ്റ്റിനെ എടുത്ത് കളയുന്നത് അല്ലേ. അപ്പൊ ഇവരെ രണ്ടുപേരെ സെയിം ഫംഗ്ഷൻസ് ആണ്, എന്ത് ചെയ്യും, ഐലാഷസും ഐലിഡ്സും. കൺപീലിയും കൺപോളയും വരുമ്പോൾ എന്ത് ചെയ്യും, ഒരു പരിധി വരെ കയറുന്ന പൊടി വസ്തുക്കളെ അല്ലെങ്കിൽ പൊടികളെയൊക്കെ എന്ത് ചെയ്യും, പിടിച്ചവര് കളഞ്ഞോളും, അല്ലെ പിടിച്ചു നിർത്തി നമുക്ക് എടുക്കാൻ സഹായിക്കും. അടുത്തയാണ് എന്തെന്ന് പറയുന്നത് കഞ്ചൻജൈവ എന്ന് പറയും. മലയാളത്തിലും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത് കഞ്ചൻജൈവ. അപ്പൊ ഈ കഞ്ചൻജൈവയുടെ ജോലി എന്താണെന്നറിയാം, ഇവര് ഒരു മ്യൂക്കസ്, ഒരു ശ്ലേഷം എന്ത് ചെയ്യും, ഉത്പാദിപ്പിക്കും. അത് എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ കണ്ണിന്റെ മുൻവശം ഉണ്ടല്ലോ, ആ ഭാഗത്തൊക്കെ എന്ത് ചെയ്യും, വരണ്ടു പോകാതെ എന്ത് ചെയ്യും, സൂക്ഷിക്കുക അല്ലെ, സംരക്ഷിക്കുക എന്നുള്ളത്. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, എപ്പൊ നമ്മുടെ കണ്ണിന്റെ മുൻവശം എടുത്താലും എന്ത് ചെയ്യും, അവിടെ വരണ്ട് കിടക്കുവാണോ, അല്ല, എന്ത് ചെയ്യും, നല്ല നനവോടുകൂടി ഒരു ഭാഗമായിരിക്കും എന്തെന്ന് പറയുന്നത്, ഈ കണ്ണിന്റെ മുൻവശം എന്ന് പറയുന്നത്. അപ്പം കണ്ണിന്റെ മുൻവശം എന്ത് ചെയ്യും, വരണ്ട് പോകാതിരിക്കാൻ സഹായിക്കുന്ന ഭാഗമാണ് ഇത് കഞ്ചൻജൈവ എന്ന് പറയുന്നത്. ഏറ്റവും അവസാനത്തെയാണ് എന്തെന്ന് പറയുന്നത് ടിയേഴ്സ്, എന്ത് ചെയ്യും, കണ്ണുനീര്. നമ്മൾ പറയും ഇടയ്ക്കിടയ്ക്ക് അടിയൊക്കെ കൊണ്ട് നമ്മൾ പറയുന്നത് കരയുന്നത് നല്ലതാണ്, കണ്ണിന് വളരെ എന്താണ് നല്ലതാണെന്ന് പറയുന്നത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കരയുന്നത്. അതെന്താണെന്നറിയാം, ഈ കണ്ണിനകത്ത് ലൈസോസൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്, ഒരു രാസാജ്ഞയുണ്ട്. എന്താണ് അതിൻ്റെ പേര്, ലൈസോസൈൻ. ഈ ലൈസോസൈമിന്റെ ജോലി എന്താണെന്നറിയാമോ, ആ ഇവരെന്ത് ചെയ്യും, ഈ ഉത്പാദിപ്പിക്കുന്ന ലൈസോസൈം എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിനകത്ത് ചെറിയ ബാക്ടീരിയസ് ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ആ ബാക്ടീരിയസ് അല്ലെ അണുക്കളെയൊക്കെ നശിപ്പിക്കുവാനുള്ള കഴിവ് ആർക്കുണ്ട്, ലൈസോസൈമിനുണ്ട്. ഓക്കെ ആണോ. അപ്പൊ ഇവരെ അതിനകത്ത് എന്തിപ്പോ ഉണ്ട്, ടിയറിനകത്തുള്ള കണ്ടന്റാണ് എന്ത്, ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്യും, എന്തെങ്കിലും ചെറിയ അണുക്കളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, നശിപ്പിച്ച് കളയും. അത് കൂടാതെ എന്ത് ചെയ്യും, നമ്മുടെ കണ്ണിന്റെ മുൻവശം നനവുള്ളതാക്കി മാറ്റാനായിട്ട് സഹായിക്കുന്നതും അവര് തന്നെയാണ്, ഈ ടിയേഴ്സ് ആണ്. ചെറിയൊരു നനവ് എന്ത് ചെയ്യും, നമ്മൾ കരയുന്ന സമയത്ത് ആ ഒരു ഫീൽ എന്ത് ചെയ്യും, അവിടെ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പഠിച്ച ഐ സോക്കറ്റ് അല്ലെങ്കിൽ നേത്രകോടരം എന്താണ്, കണ്ണിനെ സോക്കറ്റിനകത്ത് പിടിച്ച് എന്ത് ചെയ്യും, ആ ഇരുത്തും, അല്ലെ പിടിച്ച് അല്ലെ എന്ത് ചെയ്യും, അതിനകത്ത് ഇരിക്കാൻ സഹായിക്കും. എക്സ്റ്റേണൽ ഐ മസിൽസ് അല്ലെങ്കിൽ ബാഹ്യ കൺവേഷൻ എന്ത് ചെയ്യും, അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്ന് എന്ത് ചെയ്യും, രണ്ട് മസിൽസ് അങ്ങനെ കണക്ട് ചെയ്ത് ഇങ്ങനെ പിടിച്ച് നിർത്തിയേക്കും. ഇനി ഐബ്രോ പുരികം എന്താണ്, വിയർപ്പും ജലവും കണ്ണിലേക്ക് എത്താതിരിക്കാൻ സഹായിക്കും. ഐലാഷ് ഐലിഡ്, കൺപീലി കൺപോളം വരുമ്പോൾ എന്താണ്, ഒരു പരിധി വരെ എന്ത് ചെയ്യും, പൊടിപടലങ്ങൾ കണ്ണിലേക്ക് എത്താതെ നോക്കും. പിന്നെ കൺജൻജൈവ എന്ത് ചെയ്യും, അവരൊരു മ്യൂക്കസ് അല്ലെങ്കിൽ ഒരു ശ്ലേഷം ഉത്പാദിപ്പിക്കും, അത് എന്ത് ചെയ്യും, നനവുള്ളതാക്കി മാറ്റും കണ്ണിനെ എപ്പോഴും, അല്ലെ നമ്മുടെ കണ്ണ് എന്ത് ചെയ്യും, വരണ്ടു പോകത്തതേ ഉള്ളു. ഇനി ടിയേഴ്സ് അഥവാ എന്താണ്, കണ്ണുനീര് വരുമ്പോൾ എന്ത് ചെയ്യും, ഇതിനകത്തൊരു എൻസൈം ഉണ്ട്, എന്താണ് അതിൻ്റെ പേര്, ലൈസോസൈം എന്ന് പറയും. അത് എന്ത് ചെയ്യും, കണ്ണിനകത്തുള്ള അണുക്കളെയൊക്കെ നശിപ്പിക്കും. അതുകൂടാതെ എന്ത് ചെയ്യും, കണ്ണിൻ്റെ മുൻഭാഗം എന്ത് ചെയ്യും, ഏറെക്കുറെ നനവുള്ളതാക്കി മാറ്റാൻ ആര് സഹായിക്കും, നമ്മുടെ കൺജൻജൈവ സഹായിക്കും. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച ഭാഗങ്ങൾ എന്തൊക്കെയായിരുന്നു, ആദ്യം നമ്മളൊരു ഡോഗിലൂടെ ആയിരുന്നു ഈ പാഠത്തിലേക്ക് കയറിയത്. എന്താണ് അതിനകത്തുള്ള റിസപ്റ്റേഴ്സ്, ഓൾഫാക്ഷൻ സെൻസിനെ പറ്റി നമ്മൾ പഠിച്ചു. പിന്നെ അഞ്ച് സെൻസ് ഓർഗനും, അഞ്ച് സെൻസ് ഓർഗനിൽ കാണപ്പെടുന്ന റിസപ്റ്റേഴ്സും അവർ സ്വീകരിക്കുന്ന സ്റ്റിമുലസും എന്താണെന്ന് പഠിച്ചു. അതിനുശേഷം നമ്മൾ കണ്ണിലേക്ക് പ്രവേശിച്ചു, എന്ത് ചെയ്യും, നമ്മൾ കാഴ്ച സാധ്യമാക്കും. പിന്നീട് നമ്മൾ എന്ത് പറഞ്ഞു, ആ കണ്ണുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞു കണ്ണിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എന്തൊക്കെ മെഷേഴ്സ് ആണോ ഉള്ളത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്ത് വീഡിയോകൾ കാണുക. ഇനി അതുകൂടാതെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എന്ത് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈ ഹോപ്സിൻ്റെ ഓൺലൈൻ ക്ലാസ് കൂടാതെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളുമുണ്ട്. ഹൈ ഹോപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ ക്ലാസ്സുകളും പഠിപ്പിച്ച മെറ്റീരിയലിൻ്റെ നോട്ട്സ്, അതുകൂടാതെ വർക്ക് സെക്ഷൻസ്, ഡൗട്ട് ക്ലിയറൻസ് സെക്ഷൻസ്, മറ്റ് അനവധി കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമ്മൾ നൽകിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മാക്സിമം കുട്ടികളിലേക്ക് ഇത് ഷെയർ ചെയ്യുക. എല്ലാ കുട്ടികളും ക്ലാസ്സുകൾ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇനിയും എന്താണ് വീണ്ടും വീണ്ടും കണ്ട് പ്രയോജനപ്പെടുത്തുക.